സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ കുറേ അധികം സൂപ്പർ ഹീറോസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അതേസമയം നമ്മൾ സൂപ്പർ ഹീറോസിനെ മാത്രം നോക്കുമ്പോൾ സൂപ്പർ വില്ലൻസിനെ അധികം പരിഗണിക്കുന്നില്ല. കാരണം ഒട്ടേറെ അമ്പരപ്പിക്കുന്ന സിനിമകളാണ് ഫേസ് ഫോറിൽ മാർവൽ കൊണ്ടുവരാൻ പോകുന്നത്. ഈ വലിയ സിനിമകളിലെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് അതിലെ വില്ലന്മാരും. മാർവൽ കോമിക്സിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള പല വില്ലന്മാരെയും ഫേസ് ഫോറിൽ അവർ കൊണ്ടുവരുന്നുണ്ട്. സൂപ്പർ ഹീറോസിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വില്ലൻസിൽ അല്ലെങ്കിൽ സൂപ്പർ വില്ലൻസിൽ നമ്മൾ ആദ്യം ശ്രദ്ധ കൊടുക്കുന്നില്ല. സോ അതോടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നതും ഫേസ് ഫോറിലൂടെ മാർവൽ കൊണ്ടുവരാൻ പോകുന്ന വില്ലന്മാരെ പറ്റി തന്നെയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ അതൊരു കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ വീഡിയോ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇൻഫിനിറ്റി സാഗയിൽ താനോസ് എന്ന വില്ലനെ മാത്രം കേന്ദ്രീകരിച്ച് മാർവൽ സിനിമ കൊണ്ടുപോയപ്പോൾ ഇൻഫിനിറ്റി സാഗയിൽ തന്നെ ബാക്കിയുള്ള സൂപ്പർ വില്ലന്മാരെ പറ്റി നമുക്ക് ആദ്യം സ്റ്റോറി ആർക്ക് അഥവാ കഥകൾ കാണാൻ സാധിച്ചിരുന്നില്ല. ചിലപ്പോൾ ഒരു സിനിമകളിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിനിമകളിലൂടെ മാർവൽ അവരുടെ കഥ അവസാനിപ്പിച്ചിരുന്നു. പ്രധാനമായിട്ടും താനോസ് എന്ന വില്ലനെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു ഇൻഫിനിറ്റി സാഗ അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് ഫേസ് മാർവൽ കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫേസ് ഫോറിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അതുപോലെയല്ല. കാരണം മാർവൽ ഇതുവരെ അവതരിപ്പിച്ച എല്ലാ വില്ലന്മാരുടെ കഥ എന്നത് ഒന്നോ രണ്ടോ സിനിമകളിലൂടെ പറഞ്ഞു തീർക്കാവുന്നതല്ല. ഒരുപക്ഷെ നമ്മൾ ഇനി കാണാൻ പോകുന്ന കുറേ അധികം സാഗകളിൽ ഈ വില്ലന്മാരുടെ പേരുകൾ നമ്മൾ ധാരാളം കേട്ടേക്കാം. ഇതിൽ തന്നെ മാർവൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലനായിരിക്കും ഗലാക്ടസ്. ഫാന്റാസ്റ്റിക് ഫോറിന്റെ സിനിമ മാർവൽ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇൻവെസ്റ്റേഴ്സ് ഡേയിൽ കെവിൻ ഫേഗി ഫാന്റാസ്റ്റിക് ഫോറിന്റെ സിനിമ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്പൈഡർമാൻ ഹോം കമ്മിങ്ങും ഇതുകൂടാതെ ഫാർ ഫ്രം ഹോമും സംവിധാനം ചെയ്ത ജോൺ വാട്സ് ആണ് ഫാന്റാസ്റ്റിക് ഫോറിന്റെ ആദ്യത്തെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ സിനിമയും സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഫാന്റാസ്റ്റിക് ഫോർ വരുന്നു എന്നതിലൂടെ സൂചിപ്പിക്കുന്നത് ഗലക്ടസും ഇതുകൂടാതെ സിൽവർ സർഫറും ഇവർക്ക് പുറകെയായി തന്നെ വരുന്നു എന്ന് തന്നെയാണ്. ഫാന്റാസ്റ്റിക് ഫോറിനെ കൂടാതെ ആൻഡ്മാൻ ആൻഡ് വാസ്പിലൂടെ കാങ് ദ കോൺക്വറർ എന്ന വില്ലനെയും മാർവൽ കൊണ്ടുവരുന്നുണ്ട്. ഓൾറെഡി ഇതും കൺഫേം ചെയ്ത ഒരു കാര്യം തന്നെയാണ്. മാർവൽ കോമിക്സിലെ തന്നെ എക്കാലത്തെയും മികച്ച വില്ലന്മാരിൽ ഒരാളാണ് കാങ് ദ കോൺക്വറർ. വില്ലൻ എന്നതിലുപരി അതിബുദ്ധിമാനാണ് കാങ് ദ കോൺക്വറർ എന്ന വില്ലൻ. ഒരു ടൈം ട്രാവലർ ആയിട്ടുള്ള വില്ലനാണ് കാങ് ദ കോൺക്വറർ. കാങ് ദ കോൺക്വറർ ഇപ്പോൾ പാസ്റ്റിൽ പോയാലും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പോയാലും അവിടെ ഉള്ളവരെക്കാൾ കുറേയധികം താൻ ബുദ്ധിമാനാണെന്ന് തെളിയിക്കാൻ കാങ് ദ കോൺക്വററിന് കോമിക്സിൽ സാധിച്ചിട്ടുണ്ട്. അത്രമാത്രം ബുദ്ധിമാനായ ഒരു വില്ലനാണ് കാങ് ദ കോൺക്വറർ. ഇത് മാത്രമല്ലാതെ ടോണി സ്റ്റാർക്കിന്റെ പിന്തുടർച്ചകനായ അയൺ ലാഡാണ് ഫ്യൂച്ചറിൽ കാങ് ദ കോൺക്വറർ എന്ന വില്ലനായി മാറാൻ പോകുന്നത്. സോ ഇത്രത്തോളം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇനി എം സിയുവിന്റെ ഫ്യൂച്ചറിലും കാണും. ഇവരെ കൂടാതെ തോർ ലവ് ആൻഡ് തണ്ടറിൽ ഗോർ ദ ഗോഡ് ബുച്ചറിനെയും മാർവൽ കൊണ്ടുവരുന്നു. ക്രിസ്ത്യൻ ബെയിലാണ് ഗോർ ദ ഗോഡ് ബുച്ചർ ആയിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ഇതും കൺഫേം ചെയ്ത ഒരു കാര്യം തന്നെയാണ്. തോർ ഇതുവരെ നേരിട്ടതിലെ ഏറ്റവും ശക്തനായ വില്ലൻ തന്നെയായിരിക്കും. ചിലപ്പോൾ തോറിന്റെ പല പവറുകളും നമ്മൾ ഈ സിനിമയിൽ കാണുകയും ഇതുകൂടാതെ ചില പവറുകൾ നഷ്ടമാകുന്നതും നമ്മൾ ഈ സിനിമയിൽ കാണുകയും ചെയ്യും. ഇത്രമാത്രം പറയുന്നതിലൂടെ ഗോർ ദ ഗോഡ് ബുച്ചർ എത്രമാത്രം ശക്തനായ വില്ലനാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. ഇതുകൂടാതെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 മാർവലിന്റെ ഫ്യൂച്ചറിലെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. എന്നാൽ വില്ലൻ ആരാണെന്ന് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. എന്നാൽ പോലും ആദം വാർലോക്ക് ഈ സിനിമയിൽ കാണാൻ സാധ്യത കുറേ അധികം കൂടുതലാണ്. വോളിയം 2 പോസ്റ്റ് കാർഡ് സീനിലൂടെ നമുക്കത് കാണാനും സാധിച്ചിരുന്നു. ഒരുപക്ഷെ ആദം വാർലോക്ക് ഈ സിനിമയിൽ വരുന്നു എന്നാൽ ഒരു പരിധിവരെ ആന്റി ഹീറോ ആയിട്ട് വരാനാണ് സാധ്യത. അഥവാ മുഴുനീളം വില്ലനായിട്ട് വന്നാൽ പോലും ഇനി വരുന്ന എം സിയുവിന്റെ ഫ്യൂച്ചറിൽ ആദം വാർലോക്ക് തീർച്ചയായിട്ടും ഒരു ഹീറോ പരിവേഷത്തിലേക്ക് മാറിയിരിക്കും. ഇത്രയും സൂപ്പർ വില്ലൻസ് മാത്രമല്ല വരാൻ പോകുന്നത്, സൂപ്പർ വില്ലൻ ഗ്രൂപ്പും ഇനി എം സിയുവിന്റെ ഫ്യൂച്ചറിൽ വരും. സ്പൈഡർമാൻ 3 സ്പൈഡർവേഴ്സ് കാണും എന്നുള്ളത് ഏകദേശം കൺഫേം ആയ ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഈ റൂമർ വളരെ അധികം സ്ട്രോങ് ആണ്. സ്പൈഡർവേഴ്സ് സ്പൈഡർമാൻ 3 ഉണ്ട് എന്നാൽ സിനിസ്റ്റർ 6 തന്നെയായിരിക്കും അതിലെ വില്ലൻ. സ്പൈഡർമാന്റെ 6 പ്രധാനപ്പെട്ട വില്ലന്മാരാണ് സിനിസ്റ്റർ 6. ഈ ഒരു ടീമപ്പായിട്ട് സ്പൈഡർമാനെ നേരിടുമ്പോൾ ഇവർ സിനിസ്റ്റർ 6 എന്ന പേരിൽ അറിയപ്പെടും. ഓൾറെഡി കുറേ അധികം വില്ലന്മാരുടെ റൂമർ സ്പൈഡർമാൻ 3 ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ തന്നെ കേട്ടുകഴിഞ്ഞു. ഈ കൂട്ടത്തിൽ തന്നെ സ്പൈഡർമാന്റെ പഴയ വില്ലന്മാരെയും കൂടാതെ പുതിയ വില്ലന്മാരെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ സൂപ്പർ വില്ലൻ ടീം മാത്രമല്ല എം സിയുവിന്റെ ഫ്യൂച്ചറിൽ വരുന്നത്. ഓൾറെഡി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജറിൽ ബാരൻ സീമോയെ മാർവൽ തിരികെ കൊണ്ടുവരുന്നു. ഇത് മാത്രമല്ലാതെ ഷീഹൾക്ക് ടി വി സീരീസിലൂടെ അബോമിനേഷനെയും മാർവൽ തിരികെ കൊണ്ടുവരുന്നുണ്ട്. ബ്ലാക്ക് വിഡോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു റൂമർ എന്നത് ബ്ലാക്ക് വിഡോ സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ റെഡ് ഹൾക്കിനെ മാർവൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ബ്ലാക്ക് വിഡോ തിയേറ്ററിൽ വരാൻ കുറേയധികം താമസിച്ചു. എന്നാൽ പോലും ഈ സിനിമയുടെ സ്ക്രീനിങ് മുൻപ് തന്നെ കഴിഞ്ഞിട്ടുണ്ട്.
അതിന് പുറകെയായി ധാരാളം സ്പോയിലേഴ്സും പുറകെ തന്നെ വന്നിരുന്നു. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ റെഡ് ഹൾക്കിനെയും മാർവൽ കൊണ്ടുവരുന്നു എന്നുള്ളത്. പിന്നീട് ഷിഹൾക്ക് ടി വി സീരീസുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ സാധിച്ചിരുന്ന മറ്റൊരു കാര്യമാണ് ഇതിലൂടെ ലീഡറിനെയും മാർവൽ ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം. ഇവയെല്ലാം വരികയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, തണ്ടർബോൾസ് എന്ന സൂപ്പർ വില്ലൻ ടീമിനെ തന്നെയാണ് മാർവൽ കൊണ്ടുവരാൻ പോകുന്നത്. ഓൾറെഡി തണ്ടർബോൾസിനെ മാർവൽ ഫ്യൂച്ചറിൽ കൊണ്ടുവരും എന്നുള്ള വാർത്ത എൻ ഗെയിമിന്റെ സമയത്ത് തന്നെ സജീവമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ അബോമിനേഷനും റെഡ് ഹൾക്കും ബാരൺ സീമോയും ലീഡറുമെല്ലാം വരുമ്പോൾ ഇതെല്ലാം ഒരു പരിധിവരെ സൂചിപ്പിക്കുന്നത് തണ്ടർബോൾസ് വരുന്നു എന്നുള്ള ആ വാർത്ത സത്യമാണ് എന്നത് തന്നെയാണ്. കോമിക്സിലെ ഒരു സൂപ്പർ വില്ലൻ ടീം തന്നെയാണ് തണ്ടർബോൾസ്. ആദ്യം സൂപ്പർ വില്ലൻ ടീമായിട്ട് വന്നു, പിന്നീട് ഹീറോസ് ആയിട്ട് മാറുകയും ചെയ്ത ഒരു ഗ്രൂപ്പാണ് ഇവർ. ഇത് മാത്രമല്ലാതെ ഷാങ്ചി മൂവിയിലൂടെ മാൻഡറിനെയും ലോക്കി ടി വി സീരീസിൽ ലേഡി ലോക്കി അല്ലെങ്കിൽ എൻചാൻട്രസിനെയും മാർവൽ കൊണ്ടുവരും എന്നുള്ളത് കൺഫേം ആണ്. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ ആരായിരിക്കും വില്ലൻ എന്ന് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. എന്നാൽ പോലും ഈ സിനിമയ്ക്കും എംസിന്റെ ഫ്യൂച്ചറുമായിട്ട് വളരെ അടുത്ത ബന്ധം തന്നെയുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എംസിന്റെ ഫ്യൂച്ചർ വില്ലന്മാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കാൻ പോകുകയാണ്. ഹീറോസ് മാത്രമല്ല വില്ലന്മാരും ഇനി എംസിന്റെ ഫ്യൂച്ചർ തീർച്ചയായിട്ടും കീഴടക്കും. ഈ വില്ലന്മാരുടെ എല്ലാവരുടെയും പ്രത്യേകത എന്തെന്നാൽ ഒരു സിനിമ കൊണ്ട് മാർവൽ ഇവരുടെ കഥ പൂർത്തിയാക്കില്ല എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ സിനിമകൾ കൊണ്ട് മാത്രവും മാർവൽ ഇവരുടെ കഥ അവസാനിപ്പിക്കില്ല. ഇത് മാത്രമല്ലാതെ എംസിയുവിന്റെ ആദ്യത്തെ മൂന്ന് ഫേസുകൾ ഇൻഫിനിറ്റി സാഗ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇനി വരാൻ പോകുന്ന ഫേസുകൾ പല പേരുകളിൽ നമ്മൾ അറിയപ്പെടും. മൾട്ടിവേഴ്സ് സാഗ എന്നും കോസ്മിക് സാഗ എന്നും അങ്ങനെ പലതായി പല പേരുകളിലാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ സിനിമകൾ അവർ കാണിക്കുന്നത്. എന്നാൽ പോലും ഇവയെല്ലാം അവസാനിപ്പിക്കുന്നത് ഒരൊറ്റ സിനിമയിലായിരിക്കും. ഒരു പരിധിവരെ ഇതുവരെ വന്ന വാർത്തകളെല്ലാം നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ സിനിമ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് തന്നെയായിരിക്കും. കാരണം എംസിയുവിന്റെ ഫ്യൂച്ചറിൽ മാർവൽ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുള്ള ഈ വില്ലന്മാരെല്ലാം തന്നെ കുറേയധികം പവർഫുള്ളാണ്. സൂപ്പർ വില്ലൻ ടീമെല്ലാം ഒരു സൈഡിലും അതേപോലെ സൂപ്പർ ഹീറോ ടീമെല്ലാം മറു സൈഡിലും. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സീക്രട്ട് വാർസ്. സോ എന്തിരുന്നാലും നമുക്കെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസും പ്ലോട്ട്സും ഈ വീഡിയോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.